അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഉസ്താദ്മാരെ, നാളെ 3ാം ക്ലാസ് നമുക്ക് താരിഖാണല്ലോ. അപ്പോൾ ഒരു മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യുകയാണ്. ഏതാണ്ട് ഇതേപോലെയുള്ള ക്വസ്റ്റ്യനൊക്കെയാണ് വരിക. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. 2018-19 വർഷമാണ് താരിഖ്. യോജിച്ചവ ചേർക്കാം. ബഹീറ, മൈസറ, ലൊമ്രത്ത്, ഹബിഷ, വറഖത്ത് ബിൻ നൗഫൽ, ഫാത്തിമ ബിവി, ഇതാണ് ഓപ്ഷന്. ഇനി ഞാൻ ചോദ്യം പറയാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ്, ഇത് ഹബിഷ എന്ന് പറയണേ, അബിസീനിയ എന്ന് പറയും. പൂർവവേദങ്ങൾ പഠിച്ച പണ്ഡിതൻ, മുൻകഴിഞ്ഞ വേദങ്ങളൊക്കെ പഠിച്ചൊരു പണ്ഡിതനായിരുന്നു ആര്? വറഖത്ത് ബിൻ നൗഫൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. 6 മാസം കഴിഞ്ഞാണ് വഫാത്തായത് ആര്? ഫാത്തിമ ബീവി. വെരി ഗുഡ്. ക്രിസ്ത്യൻ പുരോഹിതൻ ബഹീറ. ക്രിസ്ത്യൻ പുരോഹിതൻ ആരായിരുന്നു? ബഹീറ. ഖദീജ ബീവിയുടെ സേവകനായിരുന്നു ആര്? മൈസറത്ത്. ആരായിരുന്നു? മൈസറത്ത്. ഹലീമ ബീവിയുടെ മകനായിരുന്നു ആര്? ലൊമ്രത്ത്. ഈ ലൊമ്രത്തുമായിട്ടാണ് ആടുമേക്കാനൊക്കെ പോയത്, അറിയാലോ. ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ചവരുടെ പേരെഴുതാം. നമ്മളെ 29-ാമത്തെ പേജിലുണ്ട് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പുരുഷന്മാരെന്ന് ആദ്യമായിട്ട് ഇസ്ലാമതം സ്വീകരിച്ചത് ആരാ? ആരാ പറയും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്ത്രീകളിൽ നിന്ന് ആദ്യമായിട്ട് ഇസ്ലാമതം സ്വീകരിച്ചത് ആരാ? ഖദീജ ബീവി. നബിയുടെ ഭാര്യയായ ഖദീജ ബീവി തന്നെയാണ്. കുട്ടികളിൽ നിന്ന് ആദ്യമായിട്ട് ഇസ്ലാമതം സ്വീകരിച്ചത് ആരാണ്? സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. സോറി, കുട്ടികളിൽ നിന്ന് ആദ്യമായിട്ട് ആരാണ്? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അടിമത്വ മോചനം ലഭിച്ചവരിൽ നിന്ന് ആദ്യമായിട്ട് ഇസ്ലാമതം സ്വീകരിച്ചത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. മനസ്സിലായില്ലേ? പുരുഷന്മാരിൽ നിന്ന് ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ നിന്ന് ആദ്യം നബിയുടെ പത്നിയായ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, കുട്ടികളിൽ നിന്ന് ആദ്യം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അടിമകളിൽ നിന്ന് ആദ്യം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. വ്യക്തമാക്കാം. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമതം സ്വീകരിച്ച വർഷം, അതിന് നേരെ താഴെ നോക്ക്, നുബുവത്തിൻ്റെ 2ാം വർഷം പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമതം സ്വീകരിച്ചു എന്ന്. നുബുവത്തിൻ്റെ 2ാം വർഷം കേട്ടോ. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമതം സ്വീകരിച്ച വർഷം നുബുവത്തിൻ്റെ 6ാം വർഷം. നുബുവത്തിൻ്റെ 6ാം വർഷമാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമതം സ്വീകരിച്ചത്. ഹബിഷയിലേക്കുള്ള 1ാം ഹിജ്റയുടെ വർഷം. ഹബിഷയിലേക്ക് അവർ ഹിജ്റ പോയില്ലേ? 31-ാമത്തെ പേജിൽ പറയണ്ടേ? ആ, നുബൂവത്തിൻ്റെ 5ാം വർഷത്തിലായിരുന്നു. എന്നായിരുന്നു? നുബൂവത്തിൻ്റെ 5ാം വർഷത്തിലാണ് അബിഷയിലേക്ക് ആദ്യമായിട്ട് ഹിജ്റ പോയത്. ഇനി അതിൽ എത്ര പേരുണ്ടായിരുന്നു, എത്ര പുരുഷന്മാരുണ്ടായിരുന്നു, എത്ര സ്ത്രീകളുണ്ടായിരുന്നു എന്നൊക്കെ പഠിക്കട്ടോ. അതിലെ പ്രധാനികൾ ആരൊക്കെയായിരുന്നു, 2ാം ഹബിഷയാത്രയിൽ ആരൊക്കെയാണ് പോയത്, എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ദുല്ലാ എന്ന പുത്രൻ്റെ ഉപനാമങ്ങൾ എന്തൊക്കെയാണ്? നബിയുടെ മകനായിരുന്നല്ലേ അബ്ദുല്ലാ. ഈ അബ്ദുല്ലാ എന്ന മകൻ്റെ ഉപനാമങ്ങൾ, മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു? തൊയ്യിബ്, ത്വാഹിർ എന്നൊക്കെ പേരുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? തൊയ്യിബ്, ത്വാഹിർ.
നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ ഇബ്രാഹിം എന്ന പുത്രന്റെ മാതാവ് ആരായിരുന്നു? ഇബ്രാഹിം എന്നൊരു മകനില്ലേ നബിക്ക്, ആ മകന്റെ ഉമ്മ ആരായിരുന്നു? മാരിയത്തുൽ ഖിബ്തിയ. നബിക്ക് എത്ര ആൺമക്കളാണുള്ളത്? 3 ആൺമക്കളാണുള്ളത്. എത്ര പെൺമക്കളാണ്? 4 പെൺമക്കളെ. മൊത്തം എത്ര പേരാണ്? 7 പേര്. അതിലെ 6 പേരുടെ മാതാവാരായിരുന്നു? ഖദീജ ബീവി ആയിരുന്നു. ഒരു മകൻ്റെ അഥവാ ഇബ്രാഹിമിൻ്റെ ഉമ്മാരായിരുന്നു മരിയത്തുൽ ഖിബ്തിയ്യായിരുന്നു. കേട്ടോ, അടുത്ത ചോദ്യം നോക്കൂ. ഖദീജ ബീവി ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം എന്താണ്? ഖദീജ ബീവി ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം 19-ാമത്തെ പേജ് ഇറങ്ങി. അതിൽ പറയുന്നത് ഖദീജ ബീവിയുടെ വിശുദ്ധി കാരണം ത്വാഹിറ എന്ന പേരിൽ അവർ അറിയപ്പെട്ടിരുന്നു. ഖദീജ ബീവിയുടെ വിശുദ്ധി കാരണം ത്വാഹിറ എന്ന പേരിൽ അവർ അറിയപ്പെട്ടിരുന്നു. നബിയുടെ ആദ്യ പത്നി ആരായിരുന്നു? ഖദീജ ബീവി ആയിരുന്നു. പിന്നെ ഖദീജ ബീവിയുടെ പിതാവിൻ്റെ പേരെന്തായിരുന്നു? ഹുവൈലിദ് എന്നായിരുന്നു. കേട്ടോ, ഹുവൈലിദിൻ്റെ മകളായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പഠിച്ചില്ലേ. നബി സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ ചെറുപ്പം മുതൽക്കേ വിട്ടു നിന്നു ഏതിൽ നിന്നെല്ലാം? എന്തിൽ നിന്നെല്ലാമാണ് നബി വിട്ടു നിന്നത്? അക്രമം, അനീതി, ബിംബാരാധന. അക്രമം, അനീതി, ബിംബാരാധന. നബി സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ സൂചനയായി അനുഭവപ്പെട്ട ലക്ഷണങ്ങൾ എന്തെല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ സൂചനയായി അനുഭവപ്പെട്ട ലക്ഷണങ്ങൾ എന്തെല്ലാം? 25-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ആ പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ സൂചനയായി ചില ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി. അത് ഏതൊക്കെയെന്നാണ് പറയാൻ ചോദിക്കുന്നത്? ശക്തിയായ പ്രകാശം കാണുക. ഒന്ന്, ശക്തിയായ പ്രകാശം കാണുക. ചില അശരീരികൾ കേൾക്കുക. എവിടുന്നാണെന്നറിയാത്ത ചില ശബ്ദങ്ങൾ, അശരീരികൾ കേൾക്കുക. മരങ്ങളും കല്ലുകളും സംസാരിക്കുക. മരങ്ങളും കല്ലുകളും സംസാരിക്കുക. ഇഖ്റ എന്ന ആജ്ഞയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു? ജിബ്രീൽ വന്നിട്ട് നബിയോട് പറഞ്ഞില്ലേ ഇഖ്റ? ആ സമയത്ത് നബി എന്താണ് മറുപടി പറഞ്ഞത്? മാ അന ബിഖാരിഇൻ. മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല. അവസാനത്തെ ചോദ്യം, ഹിറ ഗുഹയിലെ നിന്ന് ഭയന്ന് വിറച്ചുകൊണ്ട് വീട്ടിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ഖദീജ ബീവി പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞത്? 27-ാമത്തെ പേജിലുണ്ട്. താങ്കൾ വ്യസനിക്കേണ്ടതില്ല. തങ്ങൾ വ്യസനിക്കേണ്ടതില്ല. അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവടിയുകയില്ല. അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവടിയുകയില്ല. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നു. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നു. പ്രയാസങ്ങൾ തരണം ചെയ്യുന്നു. പ്രയാസങ്ങൾ തരണം ചെയ്യുന്നു. അവശരെ സഹായിക്കുന്നു. അവശരെ സഹായിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു. അതിഥികളെ ആദരിക്കുന്നു. അതിഥികളെ ആദരിക്കുന്നു.
ഇങ്ങനെയുള്ള ധാരാളം ഗുണഗണങ്ങൾ നബിയെ അങ്ങേക്കുണ്ട്. അതുകൊണ്ട് നബിയെ ഒരിക്കലും അങ്ങേ എന്താവില്ല, അള്ളാഹു കൈവിടിയുകയില്ല എന്ന് സ്വപത്നിയായ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് സമാശ്വാസപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.